ആറ്റിങ്ങൽ നിയോജക മണ്ഡലത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സിദ്ധനർ സമുദായ കോർഡിനേഷൻ യോഗം ആറ്റിങ്ങലിൽ വെച്ച് നടന്നു. ആറ്റിങ്ങൽ മണ്ഡലത്തിൽ 50,000-ൽ പരം ജനസംഖ്യയുള്ള സിദ്ധനർ സമുദായത്തിന് സ്ഥാനാർത്ഥി പരിഗണന നൽകുന്ന മുന്നണിക്ക് സമുദായം എല്ലാവിധ പിന്തുണയും നൽകുമെന്ന് സിദ്ധനർ സർവീസ് സൊസൈറ്റി സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ രവികുമാർ പ്രഖ്യാപിച്ചു. സിദ്ധനർ സമുദായത്തിന്റെയും സമൂഹത്തിന്റെയും ഭാവി വാഗ്ദാനമായ അനിൽ ആറ്റിങ്ങലിനെ ആറ്റിങ്ങൽ നിയോജക മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയായി പരിഗണിക്കണമെന്ന് യോഗം ഐക്യകണ്ഠേന തീരുമാനിച്ചു. കേരളത്തിൽ ആസന്നമായിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ്, ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ എല്ലാ മുന്നണികളിലും സജീവമായിരിക്കുകയാണ്. തിരുവനന്തപുരം ജില്ലയിലെ ആറ്റിങ്ങൽ സംവരണ മണ്ഡലത്തിൽ സിദ്ധനർ സമുദായത്തിന് ആയിട്ടാണ് ഈ സീറ്റ് ഇപ്പോൾ വന്നു നിൽക്കുന്നത്. സിദ്ധനർ സമുദായത്തിന്റെ പ്രതികരിച്ചുകൊണ്ട് സിദ്ധന സമുദായത്തിന്റെ സംസ്ഥാന കമ്മിറ്റി ഒന്നടങ്കം കൂടുത്ത തീരുമാനം അനുസരിച്ച് അനിൽ ആറ്റിങ്ങലിനെ UDF സ്ഥാനാർത്ഥിയായി പരിഗണിക്കണമെന്നാണ് ഇന്നത്തെ യോഗം ആവശ്യപ്പെട്ടത്. അനിൽ ആറ്റിങ്ങലിനെ UDF സ്ഥാനാർത്ഥിയായി പരിഗണിച്ചാൽ സംഘടനയുടെ പൂർണ്ണമായ പിന്തുണ എല്ലാ ഭാഗത്തും ഉണ്ടാകും. അദ്ദേഹത്തെ ജയിപ്പിച്ചെടുക്കുന്നത് ഞങ്ങളുടെ ഉത്തരവാദിത്തമായി കണ്ടുകൊണ്ട് അനിൽ ആറ്റിങ്ങലിന് വേണ്ടി എല്ലാ വിജയാശംസകളും ഈ അവസരത്തിൽ നമ്മൾ നേരുകയാണ്. യോഗത്തിൽ സിദ്ധന സർവീസ് സൊസൈറ്റി സംസ്ഥാന ഓഡിറ്റർ കെ എ രാഘവൻ, സംസ്ഥാന രജിസ്ട്രാർ എ രാധാകൃഷ്ണൻ, സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി അഡ്വക്കേറ്റ് ലാൽജി, SSYF സംസ്ഥാന കോർഡിനേറ്റർ കെ ജയകുമാർ, ആറ്റിങ്ങൽ താലൂക്ക് കമ്മിറ്റി ഭാരവാഹികളായ ബിനു, ദിലീപ് കുമാർ, നിയോജക മണ്ഡലത്തിലെ വിവിധ ശാഖാ ഭാരവാഹികൾ എന്നിവർ പങ്കെടുത്തു. ആ സീറ്റിന് വേണ്ടി അവസാന നിമിഷത്തിൽ നമ്മൾ നിൽക്കുകയാണ്. ഒരു ഉറപ്പെന്ന് പറയാറായിട്ടില്ല, അത് തന്നെ പറയേണ്ടി വരും. ഒരു 90% നിൽക്കുകയാണ്. ഇനി എല്ലാം അവർക്ക് വിട്ടുകൊടുത്തിരിക്കുകയാണ്. HP ന്യൂസ്, ആറ്റിങ്ങൽ.